എല്ലാവർക്കും ഒരിക്കൽ കൂടെ ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് വരുണില്ല, ഇന്ന് ഞാനും അർഷയുമാണ് ഈ വീഡിയോയ്ക്ക് വേണ്ടി ഇറങ്ങിയിരിക്കുന്നത്. അർഷയ്ക്ക് കുറേ സാധനങ്ങൾ വാങ്ങാനും വേറെ എവിടെയൊക്കെയോ പോകാനുമായിട്ട് ഞങ്ങൾ ഇന്ന് പുറത്തിറങ്ങിയേക്കുകയാണ്. അപ്പോൾ അവൾ വന്നാലാണ് ആക്ച്വലി ഇന്നത്തെ പ്ലാൻ എന്താണെന്ന് അറിയുള്ളൂ. എന്നോട് റെഡിയായി നിൽക്കാൻ പറഞ്ഞ് ഞാൻ റെഡിയായി നിന്ന്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇന്ന് അവധി ആയതുകൊണ്ടാണ് ഞങ്ങൾ രണ്ടുപേരും പോണത്. ബ്ലസ്സിക്ക് ഇന്ന് വർക്ക് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് അവളുടെ കാറാണോ വന്നതെന്ന് അറിയില്ല. അല്ല, അപ്പോൾ അവൾ എന്നോട് റെഡിയായിട്ട് പുറത്തിറങ്ങി വെക്കാൻ വന്നിട്ട് ഞാൻ നിൽക്കുകയാണ്. അവൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം. കട്ട വെയിറ്റിംഗ്, കട്ട വെയിറ്റിംഗ്. അപ്പോൾ ഇനി ഇന്ന് എന്തൊക്കെയാണ് പ്ലാൻ എന്നുള്ളതൊക്കെ വഴിയെ ഞാൻ പറയുന്നതാണ്. വരുണില്ല കേട്ടോ, വരുണെന്ന് ഓഫീസുണ്ട്. ഇന്ന് ഇവിടെ വ്യാഴാഴ്ചയാണ് വരുണ് ഓഫീസിൻ്റെ. അവൾ വന്നു കഴിഞ്ഞു. എവിടെയെങ്കിലും ഡ്രോപ്പ് ചെയ്താലാണ് ഇന്നത്തെ പ്ലാൻ എന്താണെന്ന് നമ്മൾ പറയുള്ളൂ. അതുവരെ എനിക്കൊന്നും അറിയില്ല. രഞ്ജിത്ത് വണ്ടി ഓടിക്കട്ടെ. അത് കാരണം അപ്പൊ നമുക്ക് ഇനി മാത്രമല്ല, അത് ജാടയുള്ളതുകൊണ്ടോ വീഡിയോ അതൊക്കെ നിങ്ങൾക്ക് ഞങ്ങളുടെ പഴയ വീഡിയോ കണ്ടാ മനസ്സിലാവൂലോ. അപ്പൊ ഇനി ഞങ്ങള് സ്ഥലത്ത് എത്തിയിട്ട് പറയാം. അപ്പൊ നമ്മൾ ഇന്ന് വന്നേക്കണത് എവിടെയാണ്? സർവീസ് എന്തിനാ വന്നേക്കണേന്ന് പറഞ്ഞോ. വിശദീകരിച്ചോ. ഞാൻ നമ്മളല്ല, നമ്മൾ രണ്ടുപേരും കൂടെ പോയി എടുത്ത ലൈസൻസ്, ഡ്രൈവിംഗ് ലൈസൻസ്, അതും ലേണേഴ്സിൻ്റെത് ഞാൻ കൊണ്ടുപോയി കളഞ്ഞു. അപ്പോൾ എനിക്കിനി തുടർന്ന് പഠിക്കണമെങ്കിൽ തന്നെ ആ കാർഡ് വേണം. ഞാൻ കളഞ്ഞത് ആക്ച്വലി കാർഡാണ്. അപ്പോൾ നമ്മൾ പാസ്സാവുമ്പോൾ തന്നെ ഒരു പേപ്പർ തന്നിട്ടുണ്ടായിരുന്നു, അതെൻ്റെ കയ്യിലുണ്ട്. ഞാൻ കാർഡ് കളഞ്ഞു. അപ്പം ആ കാർഡിന് വേണ്ടിയിട്ടാണ് വന്നത്. കാർഡിന് അപ്പോൾ എൻ്റെ ഈ പേപ്പർ ഉള്ളതുകൊണ്ട് ഇത് കാണിച്ചു നോക്കാം. അവർ പറഞ്ഞത് എന്തെങ്കിലും ഒരു ഐഡൻറ്റിറ്റി പ്രൂഫ് ആണ്. അപ്പോൾ എൻ്റെ അടുത്ത് പി ആർ കാർഡ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് കൊണ്ടുവന്ന് കാണിച്ച് നോക്കിയിട്ട് അതും $35 കൂടെ ആവുമെന്ന് പറഞ്ഞിട്ടുണ്ട്. കയറി നോക്കാം എന്താവും എന്നുള്ളത്. വളരെ സൂക്ഷിക്കാൻ, വളരെ മിടുക്കി ആയതുകൊണ്ട് എന്ത് കാര്യങ്ങളും നിങ്ങൾക്ക് സൂക്ഷിക്കാൻ ഉണ്ടെങ്കിൽ ഇവളുടെ കയ്യിൽ കൊടുത്താൽ മതി. ഇവളെല്ലാം സൂക്ഷിച്ച് വെച്ചോളൂ. അത്രയ്ക്ക് മിടുക്കിയാണ് ഇവള്. ഇനി ക്യൂ ഒക്കെ നിങ്ങൾക്ക് കാണാലോ പുറകെ അവിടെ ആൾക്കാർ നിൽക്കണത്. ഇനി എത്ര സമയം എടുക്കും എന്നുള്ളത് അറിയില്ല. അല്ലെ, കുറേ പേര് മാസ്ക് ഇട്ടിട്ടുണ്ട്, കുറേ പേര് മാസ്ക് ഉണ്ട്. ഞങ്ങളുണ്ടോ ഗ്ലൗസ്, മാസ്ക് ഒക്കെ പ്രോപ്പറായിട്ട് ഇട്ടിട്ടുണ്ട്. കാരണം ഇവിടെ ഇഷ്ടം പോലെ ആൾക്കാർ വരുന്ന സ്ഥലമാണ്. അപ്പം നമുക്ക് റിസ്ക് എടുക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ടും അതുകൊണ്ട് നമ്മൾ ഫുൾ പാക്കായിട്ടാണ് വന്നേക്കുന്നത്. അപ്പം നമ്മളിനി അകത്തേക്ക് കയറട്ടെ. ടൈം താമസിച്ച് ഇനിയും നമ്മൾ ക്യൂവിൻ്റെ പിറകിലായിപ്പോൾ. അതെ, കിട്ടി മാമാ, കിട്ടി. അപ്പം ഞങ്ങൾ രണ്ടുപേരും എന്തേ അവളുടെ സോ വി എനിക്ക് ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ പേപ്പറാണ് തന്നേക്കുന്നത്. ഒരു കൺഫർമേഷൻ്റെ ഒരു സാധനം തന്നിട്ടുണ്ട്. നമ്മൾ ബില്ല്, പൈസ അടച്ചതിൻ്റെ ബില്ലും 35 കാണാൻ പറ്റില്ല നിങ്ങൾക്കറിയാം, എന്നാലും 35 ആണ് ഞങ്ങൾ വിശ്വസിക്കും. അപ്പോൾ 35 അടച്ചപ്പോഴത്തേക്കിനും എനിക്ക് എൻ്റെ ലൈസൻസ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ലൈസൻസിൻ്റെ കാർഡ് ഒരു 3 weeks അവർ വീട്ടിൽ അയച്ചു തരും. അപ്പോൾ വി ആർ ഓൾ സെറ്റ്. ലൈക്ക് 5 minutes എടുത്തോളൂ. നമ്മുടെ എല്ലാ സാധനങ്ങളും എല്ലാം സെറ്റ് ആണെങ്കിൽ അവർ പെട്ടെന്ന് കാര്യങ്ങൾ നോക്കും. ഇതാണ് കേട്ടോ ഫെയർവേ സ്റ്റേഷൻ. ഇവിടെ നമ്മുടെ ട്രെയിൻ, അതായത് ട്രാമും ഉണ്ട് ഇവിടെ. ഞാനിപ്പം ഇതാണ് ഞങ്ങളുടെ ജി ആർ ടി കാർഡ്. ഇത് തന്നെയാണ് അയോണിലും ട്രാമിലും ബസ്സിലും യൂസ് ചെയ്യുന്നത്. ഞാനിതിൽ എത്ര ബാലൻസ് ഉണ്ടെന്ന് നോക്കട്ടെ. ഇവളാണെങ്കിൽ ഇതെടുത്തോണ്ട് വന്നില്ല, മറന്നുപോയി. നല്ല നേരം അറിയാൻ പറ്റില്ല. നമുക്ക് കാശ് ഇല്ലാതെ ഇതിലിട്ട് ചെയ്യാൻ പറ്റും. ഇത് വെച്ചിട്ട് കാശ് കയറ്റാൻ പറ്റും. ഇതില് നിങ്ങക്ക് ശരിക്കും കാണാൻ പറ്റണ്ടാവൂല. നിങ്ങക്ക് അത് അവളെ ഇത്ര സമയം എടുത്താലും പോയി. നിങ്ങക്ക് ശരിക്കും കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, കാരണം നല്ല വെയിലുണ്ട്.
ലോഡ് നിങ്ങൾക്കറിയാലോ ഞാൻ നേരത്തെ പോയിട്ടുണ്ട്, ഞാൻ ഇവിടെ എരിവിരി കൂട്ടിട്ട് കൊണ്ടുവന്നേക്കാണ്. ശരിക്കും പ്ലാൻ ചെയ്ത് വന്നൊന്നും അല്ല കേട്ടോ. ഇപ്പം ഓൺ ദി വേ ഞാൻ ആ സാധനം കഴിഞ്ഞപ്പോൾ ഇവിടെ പറഞ്ഞ് എടി നിനക്ക് നമുക്ക് സമയമുണ്ടല്ലോ അറിഞ്ഞു പ്ലാനറ്റിൽ പോവാന്ന് പറഞ്ഞിട്ട് പക്ഷെ ഞാൻ പോവാറുള്ളത് ഇവിടെ അല്ല കേട്ടോ, ഞാൻ കേംബ്രിഡ്ജിലാണ് പോവാറുള്ളത്. അവിടെ നല്ല കളക്ഷൻ ഉണ്ട്. ഞാൻ ഇവിടെ പോകണം, അല്ലല്ലോ ഞാൻ ഇവിടെ ഒരുപാട് പോയിട്ട് ഞാൻ ഇവിടോട് പറഞ്ഞിട്ടുള്ളത് ഇവിടെ കാര്യമായിട്ട് കളക്ഷനിൽ നമുക്ക് ഒരുപാട് കേംബ്രിഡ്ജിൽ പോകണം. പക്ഷെ അവൾ ഇപ്പൊ വന്ന വഴിക്ക് ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞപ്പോ അവളും പോരാന്ന് പറഞ്ഞു. അയ്യോ അന്ന് വന്നേക്കാളും ഒത്തിരി സാധനങ്ങൾ ഇപ്പൊ വന്നിട്ടുണ്ട് കേട്ടോ. ബേബി ട്രൗസറൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ അന്ന് വന്നപ്പോ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞാനും വരുന്നു കൂടെ വന്നത്. ആ ഞാൻ ഇതാടി പറഞ്ഞത് ജാക്കറ്റ് എന്റെ ടീഷർട്ട് ഇത് ഇങ്ങനത്തെ വെച്ചിട്ട് ഞങ്ങൾ ഇതേ അർബൻ പ്ലാനറ്റിൽ നിന്ന് ഇറങ്ങി. ഇതേ കണ്ടോ സാധനങ്ങള്. നീ എത്ര രൂപയ്ക്ക് വാങ്ങിച്ചു പറ 150. ഞാനും ഏകദേശം 100 രൂപയ്ക്ക് വാങ്ങിച്ചിട്ടുണ്ട്. ഇവക്ക് ഡ്രസ് എടുക്കാൻ വന്നതാണ്, വേണ്ടിയിരുന്നില്ല എന്ന് തോന്നി. ഇവിടെ എന്നെ കൂട്ടിട്ട് വരുണ് ഞാൻ എടുത്തില്ല കേട്ടോ. വരുണ് ആക്ച്വലി ഞാൻ വിളിച്ചു ചോദിച്ചിട്ട് വരുൺ ഇപ്പൊ എടുക്കണ്ട, വരുൺ വന്ന് എടുത്തോളാന്നാണ് പറഞ്ഞത്. ഞാൻ പൊതുവെ എടുക്കണത് വരുണ് ഇഷ്ടപ്പെടില്ല. അപ്പൊ അതുകൊണ്ട് ഇനി പയ്യെ ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് പോവാണ്. കൈയൊക്കെ വേദന എടുത്തു തുടങ്ങി. ഇവള് സെപ്പറേറ്റ് കവറും കൊണ്ടൊക്കെയാ വന്നേക്കണത്, വലിയ ചാക്കും കൊണ്ടൊക്കെയാ വന്നേക്കണത്. ഞങ്ങള് കോസ്കോയിൽ പോയിട്ടതേ ഹർഷ വാങ്ങിച്ച സാധനം അല്ല, ഞാൻ വാങ്ങിച്ച സാധനങ്ങളാണ് ആ കിടക്കുന്നത്. ഇതേ ഹർഷ വാങ്ങിച്ച സാധനങ്ങള്. അവളെ നിങ്ങൾ കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അവളുടെ കൈയൊക്കെ നോക്കി കഴിഞ്ഞാൽ കൊച്ചു പിള്ളേരെ പോലെ കൈ കിട്ടി ഒല്ലിപ്പിച്ച കുടിക്കുന്ന ഞാൻ മാനില. അവള് ചോക്ലേറ്റും മാനില മിക്സ്. ഇവിടെ വന്ന് കഴിച്ചാൽ ഇവള് പറയുമായിരുന്നു കോസ്കോയിലാണ് ഏറ്റവും നല്ല ഐസ്ക്രീം എന്ന്. സത്യം ഞാനത് വിശ്വസിച്ചിരുന്നില്ല. പക്ഷെ ഇന്ന് ആദ്യമായിട്ട് കഴിച്ചപ്പോഴാണ് ഓ ഒടുക്കത്തെ ടേസ്റ്റ്, നല്ല ടേസ്റ്റ്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു സൈസല്ല ഇതിന്, ഒരു വലിയ സൈസാണ് സാധനം. പൊടിഞ്ഞു പോയി എൻ്റെ പപ്സ് തിന്നണ പോലെ ഐസ്ക്രീം രണ്ട് കയ്യിലും പിടിച്ച് ഇങ്ങനെ തിന്നണം. ഇത്രയും വൃത്തികെട്ട രീതിയിൽ ഐസ്ക്രീം തിന്നുന്ന ഒരാൾ ഇവിടെ മാത്രം ഉണ്ടാവും. ഞങ്ങളുടെ കാറില് ഞങ്ങൾ പണ്ട് താമസിക്കുന്ന കെട്ടിടം. ഓക്കെ അതുപോട്ടെ. അതേ ഞങ്ങളുടെ കാറിപ്പോ ഒരു പൂങ്കാവനമായിട്ടുണ്ട്. കാറ് നിറയെ സാധനം, ഇത് മാത്രമല്ല അടിക്ക് നിറയെ സാധനം. അവളിതായി ഞെരുങ്ങി പിരിങ്ങി അവിടെ അക്കോമഡേറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. രഞ്ജിത്ത് ഓടിക്കുന്നുണ്ട്, ഞാൻ ദേ ഇവിടെ ഉണ്ട്. എന്നെ കാണണ്ടോ എന്നറിയില്ല. നമ്മളിവിടുന്ന് സാധനങ്ങൾ ഇപ്പോൾ അൺലോഡ് ചെയ്ത് അത് കൊടുക്കും. അവക്കറിയാം എണ്ണ എത്രയാണെന്ന്, അവക്കറിയാം ആ ജ്യൂസിൻ്റെ ഒക്കെ എണ്ണ അല്ലേ അറിയാലോ. അത് നമ്മുടെ പഴം അവളുടെയാ, അത് ഞങ്ങളുടെയാ. ആ ഉപ്പ് എൻ്റെ ഒരു ജ്യൂസോടെ
ഒരു ജ്യൂസും കൂടി. ഇതിലിപ്പോ ഒന്നേ ഉള്ളൂ. ആൾക്കാരൊക്കെ നോക്കിയിരിക്കുന്നത് പോലെ വീട്ടിന്റെ മാതിരി ഇങ്ങനെ ജ്യൂസ് നമ്മുടെയാ. അതിലൊരു പാസ്ത അവളുടെ പാസ്ത ആ എണ്ണയോട എണ്ണ സോപ്പൊന്നും കൊടുക്കും. ഞണ്ടിലുണ്ടോ പാക്കറ്റ് വെള്ളം ഇനി വെള്ളം വേണം. അത്രയായിരുന്നു ഞങ്ങളുടെ സമയം. എടാ സൂക്ഷിച്ചു വെക്കണേ. അവളാ അങ്ങനെ ബെഡിലാ വെക്കണത്. ബാക്കിലുള്ള നമ്മുടെ പരിപാടി കഴിഞ്ഞിരിക്കുകയാണ്. നമ്മുടെയും പരിപാടി ഏകദേശം കഴിഞ്ഞിരിക്കുകയാണ്. ഭയങ്കരമായിട്ട് ടയേർഡാണ്. ഇവിടെ ഇവിടെ ഡ്രോപ്പ് ചെയ്ത് ഇവിടെ സാധനങ്ങളൊക്കെ കൊടുത്തു ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലേക്ക് പോവാണ്. പോയി ഇതൊക്കെ എടുത്ത് വെക്കണം, കിടന്ന് ഉറങ്ങണം. എനിക്ക് ഇതെടുത്തുനിന്ന് എടുത്തു വെക്കാനുള്ള ആവത് ഇല്ല. തീരെ വലിയ മരം വന്നിട്ട് എല്ലാം ചെയ്യുമായിരിക്കും. അപ്പം നമ്മളിനി ഇതുപോലെ എല്ലാ ആഴ്ചയിലും എവിടെയെങ്കിലുമൊക്കെ കറങ്ങാൻ പോയിട്ട് ഞങ്ങളുടെ കാര്യങ്ങൾ ഇവിടെ തന്നെ കൂലിക്ക് എടുത്തേക്കാം. അതന്നെ കാശ് കൊടുക്കണ്ട. അതെ കാശ് കൊടുത്തത് കണ്ടിട്ട് വേണ്ടിട്ട് അവിടെ രഞ്ജിത്ത് ഇരുന്ന് ഗോഷ്ടി കാണിക്കണ്ട. നിർത്ത് മതി മതി മതി. അപ്പൊ ഞാൻ പോവാണ്. അപ്പൊ ഞങ്ങള് നിർത്തുകയാണ്. അതിന്റെ പേര് എല്ലാവരും വീഡിയോ കാണുന്നവരെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.